അടുത്ത ചോദ്യം വന്നു, മാ റഅയുക ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിന് മറുപടി നൽകി, അലി തങ്ങളെ കുറിച്ച് എന്ത് അഭിപ്രായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതിനും മറുപടി നൽകി. എന്നിട്ട് ചോദിച്ചു, എന്നെ കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത്? ഊരിപ്പിടിച്ചിരിക്കുന്ന വാളുമായി ആരാച്ചാർ ചുറ്റും കാത്തിരിക്കുന്നുണ്ട്. പട്ടാളക്കാരെല്ലാം കാത്തിരിക്കുകയാണ്. കൊട്ടാരത്തിൽ ചെന്നിട്ട് അധികാരിയായ അക്രമിയായ ഭരണാധികാരി ചോദിച്ചോ, മാറയു കഫിയ, എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ പതറാത്ത പദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ, ധൈര്യസമേതം പറയുന്നത്, വാലിമുൻ തൽഖല്ലാഹ ബിദിമാഇൽ മുസ്ലിമീൻ, നീ ഒരു അക്രമിയാണ്, നീ ഒരു ക്രിമിനലാണ്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നത് പാവപ്പെട്ട പാവങ്ങളായ മുസ്ലിമീങ്ങളുടെ നരപരാധികളായ ആളുകളുടെ ചെഞ്ചോര കൊണ്ട് ചായ ചെഞ്ചോര കൊണ്ട് ചെഞ്ചോര കുടിച്ച് ജീവിച്ച നീ അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നു പോകുന്നത് ഈ ചെഞ്ചോര കുടിച്ചിട്ടായിരിക്കുമെന്ന്, നീ അക്രമിയായിട്ടാണ് അല്ലാഹുവിന്റെ സമീപത്തേക്ക് പോവേണ്ടി വരിക എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് വലിയ സ്വർണത്തിന്റെ ഖജനാവ്, വലിയ വെള്ളിയുടെ ഖജനാവ് കൊണ്ടുവന്നിട്ട് വെച്ചോ, സ്വർണവും വെള്ളിയും മുന്നിൽ വാരി വിതറി, എന്തിനെ ഇതിൽ നിന്ന് മാറുന്നു എന്ന് നോക്കാൻ വേണ്ടി. സമ്പത്ത് കാണുമ്പോഴാണല്ലോ, സമ്പത്ത് കാണുമ്പോഴാണല്ലോ പല ആളുകളുടെയും കണ്ണു മഞ്ഞളിച്ചു പോകുന്നത്. സ്വർണം കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടോ എന്നറിയാൻ, വെള്ളി കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടോ എന്നറിയാൻ സമ്പത്തിന്റെ കൂമ്പാരം മുന്നിൽ ചൊരിഞ്ഞു വെച്ചോ. അപ്പോഴാണ് മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫുഖറായ മിസ്കീൻമാരായ പാവങ്ങളായ പട്ടിണി പാവങ്ങളിൽ നിന്ന് നീ ചൂഷണം ചെയ്തെടുത്ത സമ്പാദ്യമാണെങ്കിൽ, അവർക്ക് നൽകേണ്ട സമ്പാദ്യം അവർക്ക് നൽകാതെ നീ സ്വയത്തമാക്കി വെച്ച സമ്പാദ്യമാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു മുഖം നോക്കി പറയുകയാണ്. ഇത് പിടിച്ചില്ല, ഹജ്ജാജിന് ഇത് ദഹിച്ചില്ല. ഉടനെ തന്നെ ഹജ്ജാജ് നീ എന്താണ് വിചാരിച്ചത്, നിനക്ക് ഞാൻ ഈ ദുനിയാവിനെ തീയാക്കി മാറ്റാൻ പോവുകയാണ്, ഈ ദുനിയാവിനെ നരകമാക്കി മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ വെല്ലുവിളിച്ചപ്പോ മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിനക്ക് ഈ ദുനിയാവിനെ തീയാക്കി മാറ്റാനും നരകമാക്കി മാറ്റാനും നിനക്ക് കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അല്ലാഹുവിനെ ആരാധിക്കാതെ പകരം നിങ്ങളെ ആരാധിക്കുമായിരുന്നു. നിങ്ങളെന്താ പറഞ്ഞത്, ഈ ദുനിയാവിനെ ഞാനൊരു തീയാക്കി മാറ്റുമെന്നോ? ദുനിയാവിനെ തീയാക്കി മാറ്റാൻ, ദുനിയാവിനെ നരകമാക്കി മാറ്റാൻ അതിനുള്ള കഴിവും ശേഷിയും ക്ഷേമശിയും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിനെ ആരാധിക്കാതെ ഞാൻ നിങ്ങളെ ആരാധിക്കുമായിരുന്നു എന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോഴാണ് ഹജ്ജാജ് പറയുന്നത്, നിങ്ങളെ ഞാൻ വധിക്കാൻ പോവുകയാണ്, നിങ്ങളെ ഞാൻ വെട്ടാൻ പോവുകയാണ്. ഒരുപാട് ആളുകളുടെ ചോര കുടിച്ച ആളാണ് ഞാൻ, ഒരുപാട് ആലിമീങ്ങളെ കൊന്നു കൊലവിളിച്ച ആളാണ് ഞാൻ, പക്ഷേ ഇന്ന് വരെ ഒരാളെയും കൊന്നിട്ടില്ലാത്ത രീതിയിൽ വളരെ നികൃഷ്ടമായി വളരെ നീചമായി നിങ്ങളെ ഞാൻ നിഷ്ഠൂരമായി വധിക്കാൻ പോവുകയാണ്, ഒരാളെയും കൊല്ലാത്ത രീതിയിൽ നിങ്ങളെ ഞാൻ വധിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്ക് പേടിയില്ല, നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്ക് പേടിയില്ല. അതല്ലേ നമ്മുടെ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലസ്തു ബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ശഖിൻ കാന ലില്ലാഹി മസ്റഈ, ഞാൻ മരിക്കും മുസ്ലിമായി മരിക്കുമ്പോ എനിക്ക് എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല. അത് നിങ്ങൾ തലയെടുത്ത് കൊന്നു, തൂക്കി മരിച്ചു കൊന്നു, അല്ലെങ്കിൽ വിഷം നൽകിയിട്ട് കൊന്നു, അമ്പെയ്ത് കൊന്നു, എങ്ങനെ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, മുസ്ലിമായിട്ട് മരിക്കണം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, എങ്ങനെയാണോ എന്നെ വധിച്ചു വധിക്കുന്നത്, എങ്ങനെയാണോ എന്നെ കൊല്ലുന്നത്, അതുപോലെ നിങ്ങളെയും അല്ലാഹു നാളെ വധിക്കാൻ പോവുകയാണ്. മഹ്ശർ ആ ലോകത്ത്, നാളെ നരകലോകത്ത്,
ശക്തമായ തീച്ചൂടിൽ എല്ലാവരും കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിരന്തരമായി നൂറുകണക്കിന് ആലിമീങ്ങളുടെ ചോര കുടിച്ചുകൊണ്ടിവിടെ കൊന്ന് കൊളഞ്ഞ് കൊന്നിട്ട് കൊലവിളിച്ച നിങ്ങൾക്ക് നാളെ നരകത്തിൽ രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. നിങ്ങൾക്ക് നാളെ നരകത്തിൽ അള്ളാഹു എങ്ങനെയാണോ കൊന്നത് അതുപോലെ അള്ളാഹു നിങ്ങളെ കൊല്ലുമെന്ന് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് ആരാചാരോട് പറയുന്നത്. ഇനി ഒരു നിമിഷം വിട്ടേച്ച് വെക്കരുത്, ഇനി ഒരു നിമിഷം അയാളെ വിടരുത്, കൊന്നു കളഞ്ഞേക്കണേ, വേഗം ഇയാളെ കൊല്ലണേ. കൊല്ലാനുള്ള കൽപ്പന കേട്ടപ്പോൾ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ്. അല്ലാഹുവേ അല്ലാഹുവേ, ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ച നാഥാ, ഞാൻ നിന്നിലേക്ക് എന്റെ മുഖം തിരിക്കുകയാണ്, ഖിബ്ലയിലേക്ക് ഞാൻ മുഖം തിരിക്കുകയാണ്. കൊന്നു കളയൂ എന്നുള്ള ഓർഡർ കേട്ട ഉടനെ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർദ് വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നീ ലോകങ്ങളെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നിനക്ക് ഞാൻ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു വെക്കുകയാണല്ലോ, ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഞാൻ മരിക്കുകയാണല്ലോ. ഇത് കേട്ടപ്പോഴാണ് അവർ പറയുന്നത്, ഹജ്ജാജ് പറയുന്നത് വജ്ജിഹൂ അൻ ഗൈരിൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ അനുവദിക്കരുത്. ഒരാൾക്ക് മരിക്കുമ്പോഴെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവൂലേ? സ്വസ്ഥമായിട്ട് മരിച്ചോട്ടെ. നമ്മളൊക്കെ കോഴി അറുക്കുമ്പോ ഒന്ന് വെള്ളം കൊടുത്ത് വാളൊക്കെ മൂർച്ച കൂട്ടി എന്തിനാ അറുക്കുന്നത്? അവർക്ക് വേദന ലഘൂകരിക്കാൻ വേണ്ടി. എന്നാൽ എന്താണ് പറഞ്ഞത്? മരണസമയത്ത് പോലും തന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായി നിഷേധിച്ച് ഖിബ്ലയിലേക്ക് മുന്നിട്ട് മരിക്കാൻ അനുവദിക്കരുത് എന്ന് ഹജ്ജാജ് ഇബ്നു യൂസഫ് പറഞ്ഞപ്പോ മഹാനായ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖിബ്ലയിലേക്ക് മുന്നിട്ടാൽ മാത്രമല്ല അല്ലാഹുവിനെ കണ്ടെത്തുന്നത്. ഫൈനമാത്തുവല്ലോ, ഏത് ഭാഗത്തേക്ക് തിരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വധിച്ചാലും ഫസമ്മ വജ്ഹുല്ലാ, അല്ലാഹു അവിടെയുണ്ട്, അല്ലാഹുവിനെ എനിക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും, എനിക്ക് കുഴപ്പമേ അല്ല എന്ന് മഹാനായ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഹജ്ജാജ് പറയുന്നത് കൊന്നിട്ട് ഖബറിൽ പോലും വെക്കരുത്, ഖിബ്ലയിലേക്ക് തല തിരിച്ച് ഖബറിൽ മറമാടാൻ അനുവദിക്കരുത്, ഖബറിൽ അന്ത്യ വിശ്രമം കൊള്ളാൻ അനുവദിക്കരുത്. ആരെ കുറിച്ചാണ് പറയുന്നത്? ലോകം കണ്ട ആലിമാണിത്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന മഹാനാണ്, രാവിലെ നോമ്പെടുക്കുന്ന മഹാനാണ്. ആളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ ഇൽമിന് വേണ്ടി ഇദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു തീർന്നിട്ടില്ല. ഇത്രയും വലിയ ഉത്തമനായ ഒരു പണ്ഡിതനെയാണ് വളരെ ക്രൂരമായി കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു കൊന്നിട്ട് മറമാടാൻ പാടില്ല, ആ ഭൗതിക ശരീരത്തെ കാണുന്ന മണലാരുണ്യത്തിലേക്ക് മരുഭൂമിയിലേക്ക് വലിച്ചെറിയണം. എന്നിട്ട് കഴുകന്മാര് കടന്നു വന്നിട്ട്, ഇഴജന്തുക്കൾ കടന്നു വന്നിട്ട്, മൃഗങ്ങൾ കടന്നു വന്നിട്ട് കാർന്ന് തിന്നണം ഈ ശരീരത്തെ. അതുകൊണ്ട് ഖബറിലേക്ക് മറമാടാൻ അനുവദിക്കരുത്. അപ്പോഴാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. മിൻഹാ ഖലഖനാകും, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നല്ലേ, നിങ്ങളെ മടക്കുന്നതും മണ്ണിലേക്കല്ലേ, നിങ്ങളെ പുനർജനിപ്പിക്കുന്നതും മണ്ണിൽ നിന്നല്ലേ. അതുകൊണ്ട് എന്റെ ശരീരത്തെ മറമാടാതെ നിങ്ങൾ മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഉടനെ തന്നെ അദ്ദേഹം ചിരിക്കുകയാണ്. കൊല്ലാൻ വേണ്ടി ആരാചാറൊക്കെ വാളുമായി കാത്തിരിക്കുകയാണ്. ഈ അടുത്ത് നമ്മളൊക്കെ വീഡിയോ കണ്ടു അല്ലേ, ഒരു 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 ടെക്കി അദ്ദേഹം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാണ്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ രഹസ്യം ചോർത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചപ്പോ അദ്ദേഹം വളരെ ധൈര്യമായി പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ നേരിടാൻ, എന്നിട്ട് പറഞ്ഞു എനിക്കിതിൽ കുറ്റബോധമില്ല, എന്നിട്ട് ചിരിച്ചുകൊണ്ട് മരിക്കാൻ പോവാ. ചിരിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. ഇന്നൽ ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. الله
ഇരിക്കാൻ കിടക്കുമ്പോൾ നല്ല മുഅ്മിനീങ്ങളോട് മലക്കുകൾ വന്നിട്ട് പറയാണ് അല്ല തഖാഫു പേടിക്കേണ്ട മോനെ പേടിക്കേണ്ട വലാ തഹസനു നിങ്ങൾ ദുഃഖിക്കേണ്ട ചിരിക്കൂ നിങ്ങളെ വഅബ്ഷിറൂ ബിൽ ജന്ന നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ആ കാണുന്ന സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ് അപ്പോഴാണ് ഈ സ്വർഗം കാണുമ്പോഴാണ് പല ആളുകളും മരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നത് അല്ലാഹു അവരിൽ നമ്മെ പെടുത്തട്ടെ പക്ഷെ എങ്ങനെയാണ് മരിക്കാൻ പറ്റുക മുസ്ലിമായത് കൊണ്ട് എങ്ങനെ മരിക്കാൻ പറ്റൂല എന്റെ സ്നേഹനിധികളായ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ കാസർഗോഡ് ജില്ലയ്ക്കൊരു അഭിമാനമുണ്ട് കാസർഗോഡ് ജില്ലയ്ക്കൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന് കളങ്കമേൽപ്പിക്കരുത് ആ സ്ഥാനത്തിന് കളങ്കമേൽപ്പിക്കരുത് അത് കാട്ടാള അരുത് സല്ലപിക്കുന്ന ഇണക്കിളികളെ വേട്ടയാടി ഈ മഹാഭാരതത്തിന്റെ ചരിത്രത്തിനോ സംസ്കാരത്തിനോ കളങ്കമേൽപ്പിക്കരുതെന്ന് പറഞ്ഞതുപോലെ മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് മഹാനായ ശംസുൽ ഉലമ അംഗീകരിക്കുകയും ശംസുൽ ഉലമയെ അംഗീകരിക്കുകയും ചെയ്ത തങ്ങൾ ഉപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണിത് എന്താണ് നമ്മൾ വിചാരിച്ചത് ആരാണ് തങ്ങൾ ഉപ്പാപ്പ എന്നാണ് നമ്മൾ കരുതിയത് മഹാനായ ശംസുൽ ഉലമ രഹസ്യങ്ങൾ അറിയുന്ന ഒരു ആലിമായിരുന്നു അസ്റാറിന്റെ ഒരു ആലിമായിരുന്നു മഹാനായ ശംസുൽ ഉലമ മഞ്ചേരിയിൽ ബിദഅത്തുകാർക്കെതിരെ ഘോരമായ പ്രഭാഷണം നടത്തുമ്പോൾ മംഗലാപുരത്തുള്ള തങ്ങൾ ഉപ്പാപ്പ ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരാളെ പറഞ്ഞേക്കുകയാണ് മഞ്ചേരിയിലേക്ക് അവിടെയുണ്ട് ഒരു അബൂബക്കറെ അവിടെയുണ്ട് ഒരു ആലിമ് എന്തിന് ഇങ്ങ് മംഗലാപുരത്ത് വന്നിട്ട് ഇവിടെയുള്ള ബിദഅത്തുകാർക്കെതിരെ ശബ്ദിക്കാൻ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണം മൂന്നോ നാലോ ദിവസമാക്കി മഞ്ചേരിയിൽ വിട്ടിച്ചുരുക്കി നേരെ തങ്ങളുപ്പാപ്പയുടെ വാക്ക് കേട്ട് ശംസുൽ ഉലമ മംഗലാപുരത്തേക്ക് വരികയാണ് അവിടെയുള്ള ബിദഅത്തുകാരെ തുടച്ചു നിൽക്കുകയാണ് വേരോടെ പിഴുതെറിയുകയാണ് ആ ശംസുൽ ഉലമയെ കുറിച്ച് തങ്ങളുപ്പാപ്പ പറഞ്ഞത് എന്റെ മരണശേഷം ഇവിടെ ഒരു പ്രശ്നം നടക്കാനുണ്ട് എന്റെ മരണശേഷം ഇവിടെ ഒരു പ്രശ്നം നടക്കാനുണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരുന്നത് ഈക്കയായിരിക്കുമെന്ന് നമ്മുടെ തങ്ങളുപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അറിയേണ്ടവർക്കറിയാം മനസ്സിലാക്കിയവർ മനസ്സിലാക്കിയിരിക്കാം അത് അറിയുന്നവർക്കറിയാം തിരിഞ്ഞവർക്ക് തിരിയാം മഹാനായ ശംസുൽ ഉലമയാണ് വലിയൊരു പ്രശ്നം ഇവിടെ നടക്കുമ്പോ അതിനൊരു പരിഹാരം കൊണ്ടുവന്നത് തങ്ങളുപ്പാപ്പ തന്റെ മരണത്തിന് മുമ്പേ അത് പ്രഖ്യാപിച്ചു പോയതാണ് തങ്ങളുപ്പാപ്പ തന്റെ മരണത്തിന് മുമ്പേ അത് പ്രവചിച്ചു പോയതാണ് അതുകൊണ്ട് ആലിമീങ്ങൾ ആലിമീങ്ങൾക്കേ തിരിച്ചറിയുകയുള്ളൂ ഔലിയാക്കൾ ഔലിയാക്കൾക്കേ തിരിച്ചറിയുകയുള്ളൂ ലായഅരിഫുൽ വലിയ വലിയോ ഒരു ഔലിയാവിന് ഒരു വലിയനെ മറ്റൊരു വലിയ കണ്ട തിരിച്ചറിയും അതിന് പച്ചത്തട്ടം പച്ചക്കുബ കറുത്ത കോട്ടൊന്നും വേണ്ട നേരത്തെ തങ്ങൾ സൂചിപ്പിച്ചല്ലോ തുരിക്കത്തെന്ന് പറയുമ്പോ സമ്മേളനം വിളിക്കലല്ല തുരിക്കത്ത് ഞാൻ ഷെയ്ഖാണെന്ന് ഒരു ഷെയ്ഖും പറയൂല ഞാൻ ഷെയ്ഖാണെന്ന് ഒരു ഷെയ്ഖും പറയൂല ഷെയ്ഖിനെ തേടി പല ആളുകൾ അങ്ങോട്ട് ചെല്ലും സമയമാകുമ്പോൾ ഇവിടെ എത്തും അല്ലാതെ ഷെയ്ഖ് ഞാൻ ഷെയ്ഖാണെന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തുന്ന ഒരു ഷെയ്ഖിന്റെ ദൗത്യമല്ല ഇന്നിപ്പോ ഷെയ്ഖന്മാർ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണ് ശംസുൽ ഉലമയുടെ കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു അയാൾ കിണറ്റിലിരുന്നിട്ട് ഇങ്ങനെ ദിക്ര് ചെല്ല കിണറ്റിലിരുന്നിട്ട് ദിക്ര് ചെല്ല കിണറ്റിലിരുന്ന് ദിക്ര് ചെല്ലുമ്പോൾ ആളുകളൊക്കെ കിണറ്റിലെ ഉപ്പാപ്പ കിണറ്റിലെ ഉപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ എങ്ങനെയാണല്ലോ എത്രയും എത്രയും പെട്ടെന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലയാണ് ആത്മീയത എത്രയും പെട്ടെന്ന് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ആത്മീയത ഒരേ ഹോസ്പിറ്റലിൽ പോയി സുഖമില്ല പിന്നെ ഏതെങ്കിലും ഒരു തങ്ങളെടുത്ത് പോകും പിന്നെ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോകും എന്നിട്ട് അവിടെയും സുഖമില്ലേ പിന്നെ ജ്യോത്സ്യൻ പിന്നെ സ്വാമിമാർ പിന്നെ അമ്പലം പിന്നെ പൂജ പിന്നെ മാമോദീസ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആളുകളൊക്കെ കിണറ്റിന്റെ ചുറ്റും കൂടി തങ്ങളുപ്പാപ്പ ഇങ്ങനെ ഇങ്ങനെ ബഹുമാനിച്ചിരിക്കുകയാണ് ഷെയ്ഖുനെ വന്നിട്ട് പറഞ്ഞു കിണറ്റിലുള്ളത് ഔലിയല്ല കിണറ്റിലുള്ളത് തവളയാണ് കിണറ്റിലുള്ളത് തൗലിയല്ല കിണറ്റിലുള്ളത് തവളയാണ് വേഗം പറഞ്ഞ് പോടാൻ ഓടി പിന്നെ അയാളെ ആ നാട്ടിൽ കണ്ടിട്ടില്ല കണ്ണൂർ ജില്ലയിൽ ഔലിയാക്കൾക്ക് വലിയനറിയ ആ തങ്ങളുപ്പാപ്പുലമയാണ് മഹാനായ നെല്ലിക്കുന്ന ഉപ്പാപ്പ വലിയ വലിയാണെന്ന് നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.